മുഖ്യമന്ത്രിയെയും മകൾ വീണാ വിജയനെയും പൂർണ്ണമായും പ്രതിരോധിച്ച സി പി എം. വിവാദ വിഷയം വീണുകിട്ടിയിട്ടും ഭരണമുന്നണിക്ക് നേരെ പ്രത്യക്ഷ സമരത്തിന് പ്രതിപക്ഷം തയ്യാറായിട്ടുമില്ല. ബംഗളൂരു ആർ ഒ സി റിപ്പോർട്ടിൽ കെ എസ് ഐ ഡി സിക്കെതിരായ പരാമർശങ്ങളെ തള്ളി വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്തെത്തി. ഞാൻ ചോദിക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? നിങ്ങൾ എത്ര കാലമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്? ഇതൊരു പെൺകുട്ടി ഐ ടി മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു, അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? വേട്ടയാടുകയാണോ? ഒരു സ്ത്രീത്വത്തെയാണ് വേട്ടയാടുന്നത്, ഒരു സ്ത്രീയാണ് വേട്ടയാടുന്നത്, ഒരു പെൺകുട്ടിയാണ് വേട്ടയാടുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താ അവരത് ചെയ്യുക? തെറ്റ് തെറ്റുണ്ടെങ്കിൽ തെറ്റുള്ളവർ പിടിക്കട്ടെ, നടപടി സ്വീകരിക്കട്ടെ. മാസപ്പിടി ആരോപണത്തിൽ തുടങ്ങി എക്സാലോജിക്കിന്റെ അനധികൃത ഇടപാടിൽ ആർ ഒ സി ബംഗളൂരുവിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരെ മാസങ്ങൾ നീണ്ട വിവാദത്തിൽ അന്നും ഇന്നും സി പി എമ്മിന് ഒരൊറ്റ നിലപാട്. കരിമണൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ വീണയും എക്സാലോജിക്കും ഉണ്ടാക്കിയ എല്ലാ ധാരണയും നിയമപരം, ഇടപാടുകൾ അത്രയും സുതാര്യം, ബാക്കിയെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി. ഇ ഡി സി ബി ഐ അന്വേഷണ സാധ്യതകളിൽ സൂചനകൾ പുറത്തു വരുമ്പോഴും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നതിൽ കവിഞ്ഞ മറ്റൊരു ചർച്ചയ്ക്കും നേതൃയോഗങ്ങളിൽ പോലും ഇടയില്ല. പാർട്ടിയും മുന്നണിയും സർക്കാരും അപ്പാടെ പ്രതിരോധത്തിലായിട്ടും മുൻപില്ലാത്ത വിധം മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രം എന്തിനീ പരിഗണനയെന്ന ചുരുക്കം ചില എതിർസ്വരങ്ങൾ അകത്തുണ്ടെങ്കിലും പുറമേക്ക് അതിനും ശക്തി പോരാ. വിവാദങ്ങളിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കിന്റെ പഴുതടച്ച് മന്ത്രി പി രാജീവ്. പ്രശ്നങ്ങൾ കെ എസ് ഐ ഡി സിയെ ബന്ധപ്പെടുത്തുന്നത് തീർത്തും തെറ്റായ കാര്യമാണ്. ഇത് സംബന്ധിച്ച് കെ എസ് ഐ ഡി സിയോട് ചോദിച്ച കാര്യങ്ങൾക്ക് ആ സമയത്ത് തന്നെ കെ എസ് ഐ ഡി സി മറുപടി നൽകിയിട്ടുണ്ടെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണമുന്നണിയെ ആകെ പിടിച്ചുലയ്ക്കും വിധം വിഷയം വീണുകിട്ടിയിട്ടും പ്രതിപക്ഷത്തിനും ഇല്ല ആവേശം. പ്രത്യക്ഷ സമരത്തിനപ്പുറം രാഷ്ട്രീയ ആരോപണത്തിൽ ഊന്നിയാണ് ആക്രമണം. അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. തൃശ്ശൂര് ഏതാണ്ട് സി പി ഐനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ബാക്കി ഘടകകക്ഷീനെ അവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം. ഞങ്ങളെ കാണുമ്പോൾ ചീറി കടിക്കാൻ വരുന്ന ആള് അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയായിട്ട് മോഡിയുടെ മുമ്പിൽ നിൽക്കും. അത് ഇതിനു വേണ്ടിയിട്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം. സി പി എം ബി ജെ പി ഒത്തുതീർപ്പെന്ന് കോൺഗ്രസും കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെട്ട ആരോപണത്തിൽ ഭരണമുന്നണിക്കെതിരായ പ്രക്ഷോഭം പ്രതിപക്ഷം ഒത്തുതീർക്കുന്നെന്ന് ബി ജെ പിയും ആരോപിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.